ആമ്പലിനെ പറ്റി രസമുള്ള ഒരു കഥയുണ്ട്. ചന്ദ്രന്റെ പ്രണയിനിയാണ് ആമ്പൽ എന്നാണ് വിശ്വാസം. രാത്രി മാനത്ത് ചന്ദ്രൻ ഉദിക്കുമ്പം സല്ലപിക്കാൻ ഈ പൂക്കൾ ഉണരും. രാവിലെ സൂര്യൻ ശക്തിയാകുമ്പോൾ പതുക്കെ കൂമ്പും. സൂര്യന്റെ പ്രണയിനി താമരയാണ്. താമര സൂര്യന്റെ കൂടെ ഉണരും. അപ്പോൾ ആമ്പൽ പതുക്കെ ഉറക്കം പിടിക്കും. കോട്ടയത്തുള്ള മലരിക്കലിലെ ആമ്പൽ പാടങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോവാം. രാവിലെ 6 മണി മുതൽ വള്ളങ്ങൾ റെഡിയാണ്. അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആണ്. ഒരാൾക്ക് 100 രൂപയാണ് റേറ്റ്. ഇത്ര സമയത്ത് തിരിച്ചു വരണം എന്നൊന്നും ഇവര് നിർബന്ധം പിടിക്കില്ല. ഇഷ്ടം പോലെ സമയം എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് വരെ ചിലപ്പോൾ ഇവര് നമുക്ക് സജസ്റ്റ് ചെയ്യും. പിങ്ക് ആൻഡ് വൈറ്റ് കളർ പൂക്കളാണ് മെയിൻലി ഇവിടെ ഉള്ളത്. മുട്ടറ്റം വരെ വെള്ളമുള്ളൂ, സോ പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് ബാലൻസ് പോകുമെന്ന് പേടി വരും. വേണേ വെള്ളത്തിൽ ഇറങ്ങി വരെ നിന്ന് പടം എടുക്കാം. ഈ കാണുന്ന ആമ്പൽ പൂക്കളൊന്നും ഇവിടെ ആരും വളർത്തുന്നതല്ല. ഇതെല്ലാം നെൽകൃഷി പാടങ്ങളാണ്. സോ സെപ്റ്റംബർ വരെ നമുക്ക് ഈ ആമ്പൽ പൂക്കളെല്ലാം കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നെൽകൃഷി തുടങ്ങും. ബേസിക്കലി ഇവിടെ 4 മാസത്തേനാണ് നെൽകൃഷി. അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം കയറുമ്പം മണ്ണിലുള്ള ഭിത്തിയും തന്നെ ആമ്പൽ പൂക്കൾ വളരും. ആദ്യത്തെ പോയിന്റിൽ തന്നെ 1500 ഏക്കർ, 800 ഏക്കർ അങ്ങനെ 2 പാടങ്ങളാണ് ഉള്ളത്. ഇവിടെയാണ് മെയിൻ ടൂറിസം. മലരിക്കിൽ വന്ന ആദ്യത്തെ പാടം കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പലരും ചോദിക്കും. പക്ഷേ ഇവിടുന്ന് അകത്തേക്ക് 1.5 കിലോമീറ്റർ നടന്നാൽ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെയാണ് ഏറ്റവും മികച്ച കാഴ്ചകൾ. മിക്ക ഫോട്ടോസിലുള്ള സ്പോട്ട് ഇതാണ്. പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇത് പണ്ട് മുതലേ ഉള്ളതല്ലേ, പിന്നെ എന്താ ഇത്ര ഹൈപ്പ്? പക്ഷെ പണ്ട് മുതലേ ഉള്ളതാണ്. എന്നാലും കഴിഞ്ഞ 3-4 വർഷമായാലും ഇത് ഇത്ര മാസീവ് സ്കെയിലിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇവിടുത്തെ വള്ളക്കാരും കച്ചവടക്കാരും സാധാരണ ജനങ്ങൾക്കൊക്കെ ഇതൊരു വരുമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം ഇവിടെ വളരെ വെൽക്കമിംഗ് ആണ്. സംസാരിക്കാനും സഹായിക്കാനും എല്ലാവരും റെഡിയാണ്. ഇവിടെ ടൂറിസം ട്രാപ്സ് ഒന്നും ഇതുവരെ ഇല്ല. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. വളരെ പ്ലസന്റ് ആയ ഒരു നടപ്പാണ്. നാട്ടുകാരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോവാം. കയ്യിൽ കുറച്ച് വെള്ളം എടുത്താൽ നല്ലത്. ഇല്ലെങ്കിൽ തന്റെ ഈ ചേട്ടന്റെ കട കണ്ടില്ലേ, ഇവിടെ നല്ല സൂപ്പർ എരിവുള്ള നാരങ്ങാവെള്ളം കിട്ടും. ഈ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് സൈക്കിൾ അല്ലെ ബൈക്ക് എങ്ങനെ വേണമെങ്കിലും എത്തിപ്പെടാം. പക്ഷെ മലരിക്കൽ വന്നിട്ട് ഇവിടെ വരാതെ പോകുന്നത് വലിയ നഷ്ടമാണ്. പലർക്കും ഇതറിയില്ല. നാട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്ത് ചോദിച്ചാലും മതി, അവർ നമുക്ക് കറക്റ്റ് വഴി പറഞ്ഞു തരും. ഇങ്ങോട്ട് ആൾക്കാർക്ക് വന്നു പോയാലും പാടായതുകൊണ്ട് എല്ലാരും അവിടെ വന്നിട്ട് അങ്ങ് പോകും. ഇന്നര കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് ചുറ്റും ആമ്പൽ പാടങ്ങളാണ്. അതിന്റെ നടുക്കൂടെ ഒരു വഴിയുണ്ട്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ നമ്മൾ രാവിലെ 7 മുതൽ 10 വരെ ഉള്ള ടൈമിന്റെ ഇടയിൽ വേണം വരാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ഈ ആർച്ച് കണ്ടോ, ഇതാണ് ക്ഷേത്രത്തിന്റെ കവാടം. ക്ഷേത്രത്തിലേക്ക് ആമ്പൽ പാടത്തിന്റെ നടുക്കൂടെ ഒരു ചെറിയ വഴിയുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലേ നമ്മൾ കണ്ടെത്തി പോകും. വീഡിയോ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയാണ് ഈ സ്ഥലം. ക്ഷേത്രത്തിലേക്ക് പ്രൈവറ്റ് ബോട്ട് സർവീസ് ഉണ്ട്. ഏകദേശം 1000-1500 രൂപയാവും. ഞങ്ങൾ നടന്നാണ് വന്നത്. ഇനി ഈ വഴിയൊക്കെ തിരിച്ച് നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ ഓണത്തിന്റെ പായസമൊക്കെ ഞാൻ ദഹിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ച് പിടിച്ചു. അപ്പോൾ ബൈ, പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പീസ്ഫുൾസ് ഓഫ് റെയിൻ.